ഹായ്, ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്കെതിരാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ ആ സംശയത്തിൽ കഴമ്പുണ്ടോ എന്ന് തോന്നും. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു നാണയം താഴെ പോയി എന്ന് വിചാരിക്കാം. അത് നേരെ ഉരുണ്ടു പോകുന്നത് നിങ്ങൾക്ക് കയ്യെത്താത്ത റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലേക്കായിരിക്കും. അതെ, കട്ടിലിനടിയിലേക്കോ അലമാരയുടെ പിന്നിലേക്കോ. നിങ്ങൾക്ക് എന്തായാലും അത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റില്ല. ഇനി നിങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയാണെന്ന് കരുത. ആ ബസ് സ്റ്റോപ്പിലൂടെ കടന്നു പോകുന്ന എല്ലാ ബസ്സുകളും കടന്നു പോകുന്നത് നിങ്ങൾക്ക് പോകേണ്ടതിൻ്റെ എതിർദിശയിലായിരിക്കും. അല്ലേ, നിങ്ങൾക്ക് പോകേണ്ട ബസ് വരുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പോകേണ്ട എതിർദിശയിലേക്കുള്ള ബസ്സുകളായിരിക്കും കൂടുതൽ പോകുന്നത്. ഇനി നിങ്ങൾ ഒരു റെയിൽവേ ക്രോസ് വഴി സ്ഥിരം കടന്നു പോകുന്ന ആളാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പോകുമ്പോൾ കൃത്യമായിട്ടും ഈ ലെവൽ ക്രോസ് അടച്ചിട്ടിട്ടുണ്ടാവും, കൃത്യമായി നിങ്ങൾ ഇറങ്ങുന്ന സമയം. ഇനി നിങ്ങൾ ഒരാളെ കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു റിപ്പയർ ഫംഗ്ഷന് വേണ്ടി വരാനിരിക്കുന്ന ഒരാളെ നിങ്ങൾ കാത്തിരിക്കുകയാണ്, ഒരു ഇലക്ട്രീഷ്യനാണെന്ന് എഴുതിക്കോളൂ. നിങ്ങൾ അയാൾക്ക് വേണ്ടി ഒരു ദിവസം മുഴുവൻ കാത്തിരുന്നാലും അയാൾ വരുന്നത് നിങ്ങൾ കുളിക്കാൻ കയറുന്ന സമയത്തായിരിക്കും. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾക്ക് ബില്ലിടുന്ന ക്യൂവിലാണെന്ന് വരുന്നത്. ആ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് ക്യൂകൾ ഉണ്ടായിരിക്കും, നിങ്ങൾ നിൽക്കുന്ന ക്യൂ ആയിരിക്കും അതിൽ വളരെ പതിയെ നീങ്ങുന്നത്. ബാക്കി എല്ലാ ക്യൂവും ഫിനിഷ് ചെയ്തതിനു ശേഷമേ നിങ്ങളുടെ ക്യൂ ഫിനിഷ് ചെയ്യുകയുള്ളൂ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന മിക്ക കാര്യങ്ങളും നമുക്കെതിരാണെന്ന് സംശയിക്കാൻ ന്യായമായ കാരണങ്ങൾ. ഇതിനെ ഒരു ഓമനെ പേരിട്ട് വിളിക്കാറുണ്ട്, മർഫി നിയമം എന്ന് വിളിക്കും, മർഫീസ് ലോ എന്ന് വിളിക്കാറുണ്ട് ഇത്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചില ആളുകൾ ഇതിനെ അന്ധവിശ്വാസമാണെന്ന് പറയും, പക്ഷേ ഇതൊരു അന്ധവിശ്വാസമാണോ? അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യത്തിൻ്റെ വസ്തുത പഠിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ഒന്ന്, നമ്മൾ സെലക്റ്റീവ് മെമ്മറി എന്താണെന്ന് മനസ്സിലാക്കണം. രണ്ട്, എന്താണ് സംഭവ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഏതാണ്ട് കൃത്യമായി മനസ്സിലാവും. ഒന്ന്, എന്താണ് സെലക്റ്റീവ് മെമ്മറി? അതായത് നമ്മൾ നമ്മുടെ ചുറ്റും ഒരു ദിവസം എത്രയെങ്കിലും സംഭവങ്ങൾ കാണുന്നുണ്ട് അല്ലേ, ഒരുപാട് ആളുകളെ നമ്മൾ കണ്ട പുതിയതായിട്ട് കാണുന്നുണ്ടാവും, ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു 1000 വ്യത്യസ്ത സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ 1000 സംഭവങ്ങളും നമ്മുടെ ഓർമ്മയിൽ ഒരുപോലെ പതിഞ്ഞിരിക്കുമോ? ഇല്ല. ചില കാര്യങ്ങൾ കൂടുതൽ തീവ്രതയോടുകൂടി പതിയും, ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് പോലും വരില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സെലക്ഷൻ നമ്മൾ അറിയാതെ നമ്മുടെ ഓർമ്മയിൽ സംഭവിക്കുന്നുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പല സംശയങ്ങളുടെയും ഉത്തരം കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കാര്യം, നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു, നിങ്ങളവിടെ ഒരു 15 മിനിറ്റ് ബസ് കാത്തു നിന്നു കരുത. ആ സമയത്ത് നിങ്ങൾക്ക് പോകേണ്ടതിൻ്റെ എതിർദിശയിൽ 4 ബസ് പോയി എന്ന് കരുത. നിങ്ങൾ 15 മിനിറ്റ് അവിടെ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ടതിൻ്റെ എതിർദിശയിൽ സഞ്ചരിക്കുന്ന ഓരോ ബസ് നിങ്ങൾ കൃത്യമായി എണ്ണും, ചിലപ്പോൾ നിങ്ങൾ അതിനൊന്ന് പ്രാഗ് ചെയ്യുന്നു വരും. അപ്പോൾ ഈ 4 ബസ് നിങ്ങൾ എണ്ണും. ഇനി ഇതേ സ്ഥാനത്ത് നിങ്ങൾ വന്ന ഉടനെ നിങ്ങൾക്ക് പോകേണ്ട ദിശയിലൊരു ബസ് വന്നു കരുത, നിങ്ങൾ ആ ബസ്സിൽ കയറും ആണല്ലോ. നിങ്ങൾ ആ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എതിർദിശയിൽ എത്ര ബസ്സുകൾ വരുന്നുണ്ടെന്ന് എണ്ണാൻ നിങ്ങൾ കണക്കിടുമോ? ഇല്ല. പോട്ടെ, നിങ്ങൾ പോകുന്ന ബസ്സിൻ്റെ അതേ ദിശയിൽ പിന്നിൽ നിന്ന് ബസ്സുകൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയുമോ? ഇല്ല. അതായത് നിങ്ങൾക്ക് ബസ് കിട്ടാതെ നിൽക്കുന്ന അവസരങ്ങളിൽ അതിനെതിരെ പോകുന്ന എല്ലാ ബസ്സുകളെയും നിങ്ങൾ കാണുകയും എണ്ണുകയും ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾക്ക് ബസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ എതിർദിശയിലോ അതേ ദിശയിൽ തന്നെയോ വരുന്ന ബസ്സുകളെ നിങ്ങൾ കാണാനോ എണ്ണാനോ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പോകേണ്ട ദിശയ്ക്ക് എതിർദിശയിൽ സഞ്ചരിച്ച ബസ്സുകൾ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോഴെല്ലാം നിങ്ങൾ ഓർത്തെടുക്കുന്നത് നിങ്ങൾക്ക് ബസ് കിട്ടാതെ നിങ്ങൾ ബോറടിച്ച് ബസ് സ്റ്റോപ്പിൽ നിന്ന് അവസരങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയും നിങ്ങൾക്ക് പോകേണ്ടതിൻ്റെ എതിർദിശയിൽ ബസ്സുകൾ പോവുകയും ചെയ്ത സംഭവങ്ങൾ മാത്രമേ കൃത്യമായി നിങ്ങളുടെ ഓർമ്മയിൽ പതിഞ്ഞിട്ടുണ്ടാവും. മറ്റ് സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ബസ് കിട്ടിയ ഉടനെ നമ്മൾ മറ്റ് പല കാര്യങ്ങളിലും നമ്മുടെ ശ്രദ്ധ പോകും. ഇതാണ് അവിടുത്തെ സെലക്റ്റീവ് മെമ്മറി. നേരത്തെ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളും ഇതുണ്ട്. ഒരു ഫോൺ വന്നു, ഫോണിൻ്റെ അങ്ങേത്തലക്കുള്ള ആൾ ഒരു കാര്യം എഴുതിയെടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. നിങ്ങൾ മേശപ്പുറത്ത് നിന്ന് പെട്ടെന്ന് ഒരു പേന എടുത്ത് എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ ആ പേന തെളിയില്ല അല്ലേ. എന്തുകൊണ്ടാണ്? ആ പേന എങ്ങാനും തെളിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ കാര്യം എഴുതുന്നതിലായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ. ആ പേനയെക്കുറിച്ച് നിങ്ങളപ്പോൾ ശ്രദ്ധിക്കാനേ പോകുന്നില്ല. പേന തെളിയാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ പേനയോട് ദേഷ്യം തോന്നുന്നത്. നിങ്ങൾ അതിനെ പ്രായിക്കൊണ്ട് ചിലപ്പോൾ എടുത്ത് എറിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ പിന്നിലേക്ക് ഓർത്തു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ പേന എടുക്കുകയും അത് തെളിയാതിരിക്കുകയും ചെയ്ത സംഭവങ്ങളായിരിക്കും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത്. തെളിഞ്ഞ സംഭവങ്ങളൊന്നും തന്നെ മനസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങളുടെ കയ്യിൽ നിന്നും കോയിൻ താഴെ വീണപ്പോൾ, നാണയം താഴേക്ക് വീണപ്പോൾ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നത്. ഇനി നമ്മളുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ ക്യൂവിൻ്റെ കാര്യത്തിലേക്ക് വരാം. സൂപ്പർ മാർക്കറ്റിൻ്റെ ക്യൂ എന്ന് മാത്രമല്ല, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ക്യൂ നിന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ബാധകമാണ്. അവിടെ നമ്മൾ എന്താണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ സംഭാവ്യത എന്നതിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗണിതശാസ്ത്ര സങ്കല്പം കൂടിയാണ്. ഇപ്പോൾ ഒരു കാര്യം നടക്കുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ അവിടെ പ്രോബബിലിറ്റി 1 നമ്മൾ പറയും. ഒരു കാര്യം നടക്കില്ല എന്ന് 100% ഉറപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റി 0 പറയും. അതായത് പ്രോബബിലിറ്റി അല്ലെങ്കിൽ സംഭവ്യത എന്ന് പറയുന്നത് പൊതുവിൽ 1 to 0 ഇടയ്ക്കുള്ള ഒരു സംഖ്യയായിരിക്കും. 1 100% ഉറപ്പ്, 0 ഇല്ല എന്ന് 100% ഉറപ്പ്.
അപ്പോൾ സാധാരണ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ഇതിനേതെങ്കിലും ഇടയ്ക്കായിരിക്കും സംഭവിച്ചത്. സാധാരണ നമ്മൾ പ്രോബബിലിറ്റി പഠിക്കുന്ന ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന ഒരു ഉദാഹരണം ഒരു കോയിൻ ടോസ് ചെയ്യുന്ന ഉദാഹരണമായിരിക്കും. അതായത് നാണയം നമ്മൾ മുകളിലേക്ക് ടോസ് ചെയ്യുമ്പോൾ ഹെഡോ ടെയിലോ വീഴാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് നമ്മൾ ചോദിക്കും. ആ പ്രോബിലിറ്റി എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമ്മൾ 50-50 ആണെന്ന് പറയാം, അല്ലെങ്കിൽ പ്രോബിലിറ്റിയുടെ ഭാഷയിൽ അത് 1-0 സംഖ്യയാണെങ്കിൽ അത് 1/2 അല്ലെങ്കിൽ 1/2 ആണ്. എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കാം. ഒരു കോയിൻ നിങ്ങൾ മുകളിലേക്ക് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെ വ്യത്യസ്തമായ രീതികളിൽ താഴെ വീഴാം. ഒന്നുകിൽ ഇത് ഹെഡ് മുകളിലായിട്ട് വീഴാം, അല്ലെങ്കിൽ ടെയിൽ മുകളിലേക്ക് വീഴാം. ഇനി ഹെഡും ടെയിലും അല്ലാതെ കോയിൻ വന്ന് ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ഒരു സംഭവം ആലോചിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ആലോചിക്കാം. പക്ഷെ നമുക്കറിയാം പ്രയോഗത്തിൽ അങ്ങനെ ഒന്ന് കോയിൻ നിൽക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. നമുക്കത് 0 അതിൻ്റെ സാധ്യത തന്നെ എടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്ര രീതിയിൽ ഒരു കോയിൻ താഴേക്ക് വീഴാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം 2 എന്നാണ്. അതിൽ ഒരെണ്ണം ഹെഡാണ്, 1 ടെയിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ഹെഡ് വീഴാനുള്ള സാധ്യതകൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ മൊത്തം 2 സാധ്യതകളിൽ 1 സാധ്യത ഹെഡ് വീഴാനാണെന്ന് പറയാം. അതാണ് 2-1 അല്ലെങ്കിൽ 1/2 ആണ് ഹെഡോ ടെയിലോ വീഴാനുള്ള സാധ്യത എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ ഈ എണിയും പാമ്പൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പകിടയുണ്ടല്ലോ, അതായത് 6 മുഖങ്ങളുള്ള ഒരു ചതുര ക്യൂബാണ്. അതിൻ്റെ ഓരോ മുഖത്തും ഓരോ നമ്പർ 1 to 6 വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ താഴേക്ക് എറിയുകയാണെന്ന് വിചാരിക്കുക. അതിൽ 1 വീഴാനുള്ള സാധ്യത എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ആ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നേരത്തെ പറഞ്ഞ അതേ രീതി ഉപയോഗിക്കാം. ഈ ക്യൂബിന് 6 മുഖങ്ങളുണ്ട്. അപ്പോൾ അത് എത്ര വ്യത്യസ്തമായ രീതിയിൽ വീഴാം? 6 വ്യത്യസ്തമായ രീതിയിൽ വീഴാം. 1 മുകളിൽ വരുന്നത്, 2 മുകളിൽ വരുന്ന രീതിയിൽ, 3, 4, 5, 6 എന്നിങ്ങനെ ഈ 6 മുഖങ്ങളും മുകളിൽ വരത്തക്ക രീതിയിൽ 6 വ്യത്യസ്ത രീതിയിൽ ഈ പകിടയ്ക്ക് വീഴാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 1 എന്ന് പറഞ്ഞ സംഖ്യ വീഴാനുള്ള സാധ്യത എത്രയാണ്? 6 വ്യത്യസ്തമായ രീതിയിൽ പകിടയ്ക്ക് വീഴാം. അതിൽ ഒരു രീതിയിൽ വീണാൽ മാത്രമേ 1 മുകളിൽ വരൂ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 വീഴാനുള്ള സാധ്യത 1/6 ആണെന്ന് നമുക്ക് പറയാം. 6-1 2 വീഴാനുള്ള സാധ്യതയും, 2 അതിലൊരെണ്ണേ ഉള്ളൂ. അപ്പോൾ അതും 6-1. അപ്പോൾ ഇതിൽ ഏത് മുഖം വീഴാനുമുള്ള സാധ്യത 6-1 നമുക്ക് പറയാം. ഇനി ഈ ഡൈയുടെ 2 മുഖങ്ങളിൽ നിങ്ങൾ ഒരേ സംഖ്യയാണ് എഴുതിയിരിക്കുന്നത് വിചാരിക്കും. അതായത് 2 മുഖങ്ങളിൽ 1 തന്നെയാണ് എഴുതിയിരിക്കുന്നത്, പിന്നെ 2, 3, 4, 5 എന്നിങ്ങനെ 5 വരെയുള്ള സംഖ്യകളെ അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം 2 വ്യത്യസ്ത മുഖങ്ങളിൽ 1 തന്നെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 1 വീഴാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം? മൊത്തം 6 വ്യത്യസ്തമായ രീതികളിൽ വീഴാം. അതിൽ 1 വീഴാൻ 2 സാധ്യതകളുണ്ട്. കാരണം 2 മുഖങ്ങളിൽ നമ്മൾ 1 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ 1 വീഴാനുള്ള സാധ്യത 6-2 പറയാം, അല്ലെങ്കിൽ അത് 3-1 പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെ ക്യൂവിലേക്ക് വരാം. നമ്മളൊരു ഐഡിയൽ വേൾഡ്, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു ലോകം സങ്കല്പിക്കുക. നമുക്കറിയാം ഒരു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങളൊരു സാധനം എടുത്തിട്ട് ബില്ലടിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ചെന്ന് നിൽക്കാൻ സാധ്യത ആ കൂട്ടത്തിൽ ഏറ്റവും നീളം കുറഞ്ഞ ക്യൂവിലേക്കായിരിക്കും. ഏത് ക്യൂവിലാണ് ഏറ്റവും നീളം കുറവ് നോക്കിയിട്ടാണ് അങ്ങനെ ചെന്ന് നിൽക്കുക. പക്ഷേ നിങ്ങൾ മാത്രമല്ല, ആ സൂപ്പർ മാർക്കറ്റിൽ വരുന്ന ഏതൊരാളും അങ്ങനെ ചിന്തിച്ചിട്ടാണ് നിൽക്കാൻ സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായും എല്ലാ ക്യൂകൾക്കും ഏതാണ്ട് ഒരേ നീളമായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ക്യൂവിൻ്റെ പിന്നിൽ, ഏറ്റവും പിന്നിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ 6 ക്യൂകളുണ്ടെന്ന് കരുതുക, 6 മുന്നോട്ട് നീങ്ങുകയാണ്. അതിൽ നിങ്ങൾ നിൽക്കുന്ന ക്യൂ ആദ്യം ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇതെങ്ങനെ കണക്കാക്കാം? 6 വ്യത്യസ്തമായിട്ടുള്ള ക്യൂകളുണ്ട് അല്ലേ. ഇതിൽ നിങ്ങൾ നിൽക്കുന്ന ക്യൂ എത്രയാണ്? 1 ക്യൂവിൽ നിങ്ങൾ നിൽക്കുന്നുള്ളൂ. നിങ്ങൾ കുമ്പടി ഭഗവാൻ അല്ലാത്തതുകൊണ്ട് ഒന്നിലധികം ക്യൂകളിൽ ഒരേ സമയം നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കില്ല. നിങ്ങൾ നിൽക്കാത്ത ക്യൂകൾ എത്രയെണ്ണമുണ്ട്? അത് 5 അല്ലേ. അപ്പോൾ 6 ക്യൂകളിൽ നിങ്ങൾ നിൽക്കുന്ന ക്യൂ ഒരെണ്ണമേ ഉള്ളൂ, 5 നിങ്ങൾ നിൽക്കാത്ത ക്യൂകളാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ക്യൂ ആദ്യം എത്തുന്നതിന്, ആദ്യം ഫിനിഷ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 6 വ്യത്യസ്തമായ ക്യൂകളുണ്ടെങ്കിൽ അതിലൊരെണ്ണം മാത്രമേ നിങ്ങൾ നിൽക്കുന്നുള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ക്യൂ ആ ആദ്യം ഫിനിഷ് ചെയ്യുന്ന ക്യൂ ആകാനുള്ള സാധ്യത 6-1 ഉള്ളൂ. നിങ്ങൾ നിൽക്കാത്ത ക്യൂ ഫിനിഷ് ചെയ്യുന്നതിനുള്ള സാധ്യത, നിങ്ങൾ നിൽക്കാത്ത ക്യൂകൾ 5 ഉണ്ടെന്ന് ആലോചിക്കണം. അതായത് നിങ്ങൾ നിൽക്കാത്ത ക്യൂ, നിങ്ങളില്ലാത്ത ക്യൂ ആദ്യം ഫിനിഷ് ചെയ്യുന്നതിനുള്ള സാധ്യത 6-5. ഈ കണക്കൊന്നുകൂടി മനസ്സിലിട്ടൊന്ന് ഇളക്കി നോക്കിയാൽ ഇത് കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാവും. പറഞ്ഞു വരുന്നത്, നമ്മൾ നിൽക്കുന്ന ക്യൂ വളരെ സ്ലോ ആയിട്ട് നീങ്ങുന്നു എന്ന് തോന്നുന്നതിന് കാരണം നമ്മുടെ അന്ധവിശ്വാസം മാത്രമല്ല, അല്ലെങ്കിൽ നമ്മളോട് പ്രപഞ്ചത്തിന് എന്തെങ്കിലും ദോഷമുള്ളത് മാത്രമല്ല, നമ്മളെപ്പോലെ ചുറ്റുമുള്ള ഓരോരുത്തരും ഇത് അനുഭവിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഗണിതശാസ്ത്രപരമായി ക്യൂ എങ്ങനെ ആദ്യം ഫിനിഷ് ചെയ്യുന്നു എന്നതിൻ്റെ പ്രോബബിലിറ്റി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ നിൽക്കാത്ത ക്യൂ ആദ്യം ഫിനിഷ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. കാരണം നമ്മൾ നിൽക്കുന്ന ക്യൂ 1 ബാക്കി എല്ലാ ക്യൂകളും നമ്മൾ നിൽക്കാത്ത ക്യൂകളുമാകുന്നു എന്നതാണ് അവിടുത്തെ പ്രോബബിലിറ്റിയെ ഇങ്ങനെ നിങ്ങൾക്കെതിരാക്കിത്തിരിക്കുന്നത്. ഇത് ക്യൂവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും നമുക്ക് നമ്മുടേതായ ചില മുൻഗണനകളുണ്ടാകും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുൻഗണന അനുസരിച്ച് കാര്യങ്ങൾ നടക്കാവുന്ന രീതി ഒരെണ്ണമേ ഉള്ളൂ, ബാക്കി എല്ലാ രീതികളും നമ്മളുടെ മുൻഗണനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള രീതികളാണ്.
അപ്പോൾ നമ്മൾ പൊതുവിലായിട്ടുള്ള സംഭവങ്ങളെല്ലാം നിരീക്ഷിക്കുമ്പോൾ ഭൂരിഭാഗം സംഭവങ്ങളും നമ്മളുടെ മുൻഗണനയ്ക്ക് വിരുദ്ധമായിട്ട് സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇത് തന്നെയാണ്. കാരണം നമ്മളുടെ മുൻഗണനകൾക്കനുസരിച്ചുള്ള രീതി ഒരെണ്ണമേ ഉള്ളൂ, ബാക്കി എല്ലാ രീതികളും നമ്മളുടെ മുൻഗണനകൾക്ക് വിരുദ്ധമായിട്ടുള്ള രീതികളാണ്. അതുകൊണ്ടാണ് പൊതുവിൽ പ്രപഞ്ചം നമുക്കെതിരാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നത്. ഇത് നമ്മൾ എല്ലാവർക്കും ഒരുപോലെ അനുഭവമുള്ളതാണ്. അതിനകത്ത് അന്ധവിശ്വാസത്തിൻ്റെയോ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും കൂടാലോചനയുടെ യാതൊരു ആവശ്യമില്ല.